ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ച് ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറന്നു. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരം മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചു. എന്നാൽ ഭക്തർക്ക് പ്രവേശനം നാളെ മുതൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാനനപാതയിലൂടെ വീണ്ടും തീർത്ഥാടകർക്ക് സഞ്ചരിക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ഇതിനാവശ്യമായ സൗകര്യം ഒരുക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. ഇന്ന് ADM അർജുൻ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം കാനനപാതയിൽ പരിശോധന നടത്തി. കാനനപാതയിലൂടെയുള്ള യാത്രകൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കുന്നതാണ്. കോഴിക്കാൽ കടവിൽ നിന്ന് പുലർച്ചെ 5:30 10:30 ഇടയിൽ മാത്രമേ കാനനപാതയിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അഴുതക്കടവിലും മുക്കുഴിയിലും രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പ്രവേശനം നൽകുക. തീർത്ഥാടകർക്ക് തനിച്ചും കൂട്ടമായും വരാം. എന്നിരുന്നാലും പല ബാച്ചുകളിലായി തിരിച്ചു മാത്രമായിരിക്കും കാനനപാതയിലൂടെ കടത്തിവിടുക. വൈകിട്ട് 5 മണിക്ക് ശേഷം പാതയിലൂടെ സഞ്ചാരം അനുവദിക്കില്ല. വലിയാനവട്ടം, കരിമല, കല്ലിടാംകുന്ന് എന്നിവിടങ്ങളിൽ ഭക്തർക്ക് വിരിവയ്ക്കാൻ സൗകര്യമുണ്ട്. ജനുവരി 14 ഇക്കുറി മകരവിളക്ക്. ജനുവരി 19 വരെ തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരമുണ്ടാകും. എരുമേലിയിൽ നിന്ന് കരിമല വഴിയുള്ള പരമ്പരാഗത പാത തുറക്കുന്നതോടെ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലകാലത്ത് 11 ലക്ഷം തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയത്. മകരവിളക്ക് കാലം കൂടി തീരുന്നതോടെ വരുമാനം 100 കോടി കവിയുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ നടപ്പാക്കുന്ന രാത്രികാല നിയന്ത്രണത്തിൽ നിന്ന് ശബരിമല, ശിവഗിരി തീർത്ഥാടനവും തീർത്ഥാടകരെയും ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലാ കളക്ടർമാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ജനുവരി 2 വരെ രാത്രി 10 മുതൽ രാവിലെ 5 വരെയുള്ള രാത്രികാല നിയന്ത്രണത്തിൽ നിന്ന് തീർത്ഥാടകരെ ഒഴിവാക്കിയത്. അടുത്ത വാർത്തയെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ്. മുദ്രയണിഞ്ഞ് കറുപ്പുമുടുത്ത് നഗ്നപാതരായി അവർ 3 പേർ ഇക്കുറിയും മല ചവിട്ടുകയാണ്. ബദ്രീനാരായണൻ്റെ മുന്നിൽ നിന്നാണ് ഇത്തവണ അവർ യാത്ര ആരംഭിച്ചത്. ഒരേ ഒരു ലക്ഷ്യം, ശബരിമല. 14 വർഷമായി പതിവ് മുടക്കിയിട്ടില്ല. കാസർഗോഡ് കുട്ലുവിലെ സനത്കുമാർ നായക്കും സമ്പത് ഷെട്ടിയും പ്രശാന്തും ഓരോ വർഷവും രാജ്യത്തെ ഓരോ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ് കെട്ടുമുറുക്കി ശരണം വിളിച്ച് മലയ്ക്ക് യാത്ര പുറപ്പെടുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, ഹൊറനാട് അന്നപൂർണേശ്വരി ക്ഷേത്രം, കട്ടിയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം, ഗോകർണം, മുംബൈ വജ്രേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ അവർ ശരണം വിളിച്ചെത്തിയിട്ടുണ്ട്. ഈ തവണ ബദ്രീനാഥിൽ നിന്നാണ് യാത്ര. തീവണ്ടി മാർഗം ബദ്രീനാഥിലെത്തി. ബദ്രീനാരായണൻ്റെ മുന്നിൽ പ്രണമിച്ച് ഇരുമുടിക്കെട്ടുമായി സെപ്റ്റംബർ 3 പുറപ്പെട്ടതാണ് ഈ യാത്ര. ഋഷികേശ്, ഹരിദ്വാർ, വൃന്ദാവൻ, മധുര, ഉജ്ജയിനി, ഷിരാഡി, കൊലാപൂർ, ഗോകർണം, മുരുടേശ്വർ, ഉടുപ്പി വഴി 3200 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് അവർ കാസർഗോഡെത്തി. ശബരിമലയിലെത്തുമ്പോൾ 3800 കിലോമീറ്റർ ആയിരിക്കും ഇവർ സഞ്ചരിച്ചിട്ടുണ്ടാവുക. പുലർച്ചെ 3:30 മുതൽ രാവിലെ 11 മണി വരെ നടത്തം. ഉച്ചയോടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഭക്ഷണം. പ്രഭാത ഭക്ഷണം പലപ്പോഴും ഒഴിവാക്കും. ഉച്ചവിശ്രമത്തിന് ശേഷം വൈകിട്ട് 4 മുതൽ 9 വരെ വീണ്ടും നടക്കും. ഒരു ദിവസം 30 മുതൽ 35 കിലോമീറ്റർ വരെ നടക്കും. രാത്രി ക്ഷേത്രങ്ങളിൽ തങ്ങി വീണ്ടും യാത്ര ആരംഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ചപ്പാത്തി ഉൾപ്പെടെയുള്ള ഭക്ഷണം ലഭിക്കുന്നതുകൊണ്ട് യാത്രയുടെ തുടക്കത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനും തങ്ങുന്നതിനുമായി കരുതിയിരുന്ന സാമഗ്രികൾ ഉപേക്ഷിക്കുകയായിരുന്നു. കാസർഗോഡ് നഗരത്തിലൂടെ കടന്നുപോയ അയ്യപ്പന്മാർക്ക് നിരവധി ക്ഷേത്രങ്ങളിലും സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. മകരവിളക്കിന് ശബരിമലയിലെത്തി ദർശനപുണ്യം നേടാമെന്ന വിശ്വാസത്തിലാണ് മൂവരും. അതിനിടെ യുവസാഹസികരായ ഈ തീർത്ഥാടക സഹോദരങ്ങൾക്ക് ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ നേർന്നിരിക്കുകയാണ് കുമ്മനം രാജശേഖരൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഭിവാദ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഹിമാലയ സാനുക്കളിൽ നിന്നും ശരണകോഷം മുഴക്കി 3 അയ്യപ്പന്മാർ കാൽനട യാത്രയായി ശബരിമലയിലേക്ക്. 3700 കിലോമീറ്റർ ദൂരം പിന്നിട്ട് കേരളത്തിൽ പ്രവേശിച്ചു. കാസർഗോഡ് സ്വദേശികളായ സനത്കുമാർ, പ്രശാന്ത്, സമ്പത് ഷെട്ടി എന്നീ അയ്യപ്പന്മാർ ബദ്രീനാഥിൽ നിന്ന് സെപ്റ്റംബർ 3 പദയാത്ര ആരംഭിച്ചത്. UP, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങൾ പിന്നിട്ടു. കാസർഗോഡ് ജില്ലയും കടന്ന് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ യാത്ര തുടരുന്നു. മകരവിളക്കിന് ശബരിമലയിൽ എത്തി അയ്യപ്പ ദർശനം നടത്തുകയാണ് ലക്ഷ്യം. യുവസാഹസികരായ തീർത്ഥാടക സഹോദരങ്ങൾക്ക് ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. സ്വാമി ശരണം.